വീട്ടിലങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് നമ്മുടെ അതേ പുറകിൽ കുളമുണ്ട്, നമ്മൾ പണ്ട് കുത്തിയ കുളം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഗപ്പിയും സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു പാമ്പ് ഇറങ്ങിപ്പോന്നു. കഴിഞ്ഞ ദിവസം അനിയൻ കൊണ്ട് അതിനകത്ത് കുറച്ച് പിന്നൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗപ്പിയും സിലോപ്പിയും കൂടെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗപ്പിയിൽ എന്തായാലും സിലോപ്പി അടിച്ച് തീർക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഓർത്ത് എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് ഇതിനെ പിടിച്ചങ്ങോട്ട് മാറ്റിയേക്കാലാന്ന് ഓർത്തുകൊണ്ട് അതെ ഒരുപാട്പെട്ട രീതിയിൽ നമുക്ക് പറ്റിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം ഉണ്ടായിരുന്നു വെള്ളം, പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിടിച്ച വെച്ച മീനിനെയൊക്കെ ഞാൻ കാണിച്ചിട്ടാവും. ഇപ്പം ഇത്ര ഒരുപാട് കുഞ്ഞു ഗപ്പീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യമുണ്ട് ഗപ്പി, നമ്മളീ ഓരി എടുക്കാനൊക്കെ ഒരുപാട് ഉണ്ടാവും. ഇതിനകത്ത് സാധാ ഗപ്പി മുതൽ 500 രൂപ റേഞ്ച് വരുന്ന ഗപ്പി വരെ ഉണ്ട് ഇതിനകത്ത്. ഉപ്പു കിടപ്പുണ്ട്. നമ്മളെല്ലാം കൂടി മിക്സഡായിട്ടാണ് ഇട്ടത്. എല്ലാം കൂടി മിക്സഡായിട്ട് വളരട്ടെ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ഇട്ടതാണ്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പിടിച്ചിട്ടിട്ട് കുറേ നേരമായി. ഇതിനകത്ത് അടിയിൽ കുറേ എണ്ണം ചത്ത് കിടപ്പുണ്ട്. നമുക്ക് ഇതിനെയൊക്കെ പിടിച്ച് നമുക്ക് വേറൊരു സാധനത്തിലേക്ക് നമുക്ക് മാറ്റാം. അരിക്കില്ലെങ്കിൽ ഇതെല്ലാം ചത്ത് പോകും. പോണോ നോക്കി. പിന്നെയും കിടപ്പുണ്ട് ഇതിനകത്ത്. അരി എടുക്കട്ടെ. ഉറ്റിടൽ ഇതിനകത്ത് നിന്ന് കോരുമ്പോഴത്തേക്കും കണ്ടോ കേട്ടോ. ഞാൻ ആവേശത്തിൽ കോരിയപ്പോൾ കുറേ എണ്ണമൊക്കെ താഴത്തേക്ക് ചാടിപ്പോയിട്ടുണ്ട്. പക്ഷേ മണ്ണിൽ പോയി കഴിഞ്ഞാൽ പിറക്കിയെടുക്കാൻ പാടാ, അത് കാരണം വിട്ടു തുടങ്ങി. ഞാൻ ബാക്കിയുള്ളതിനെയും കൂടി പിടിച്ചിട്ടതിന് ശേഷം ഞാൻ കാണിക്കാവേ. ഈ മൂരൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് തന്നെ ഇത് കണ്ടോ, കുറച്ച് ഗപ്പി ചത്തുപോയി. സാധാ ഗപ്പിയാണ് ചത്തേക്കണത്. എന്നാലും നമ്മൾ വളർത്തിയ മീനായതുകൊണ്ട് ചെറിയൊരു സങ്കടം. ഇതിൻ്റെ ഏറ്റവും അടിയിൽ കിടപ്പുണ്ട് കുറേ എണ്ണം. ചത്ത് കിടപ്പുണ്ട് അടിയിൽ കിടക്കെ. അതിനൊക്കെ എടുത്ത് കളയണം. നമുക്ക് ബാലൻസുള്ള എല്ലാത്തിനെയും കൂടി പിടിച്ച് പെട്ടെന്ന് ഇതിനകത്തേക്ക് മാറ്റിയതിന് ശേഷം വേണം. നമുക്ക് എല്ലാത്തിനെയും മാറ്റിയതിന് ശേഷം വേണം നമുക്ക് അതിനൊക്കെ എടുത്ത് കളയാം. ഇതിൽ ബാലൻസ് ഗപ്പി ഇപ്പോഴും കിടപ്പുണ്ട്. ചെറിയ രീതിയിൽ കാണാൻ പറ്റുമോ നിങ്ങൾ മേലിലൂടെ കിടക്കണം. പിന്നെ ഇതിനകത്ത് ഉള്ള മറ്റേ സിലോപ്പിയും സാധനങ്ങളൊക്കെ കിടക്കുന്ന കാരണമാണ് നമുക്ക് അതിനെ എടുക്കാൻ ബുദ്ധിമുട്ട്. ഞാൻ അതേ ഓസ് ഇട്ടിട്ടുണ്ട് പുറത്തേക്ക്. അവിടെ കൂടി വെള്ളം പോയിക്കൊണ്ടിരിക്കുകയും പറ്റട്ടെ പറ്റേ. ഇപ്പോൾ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാലൻസ് ഗപ്പീനെ കൂടി പിടിച്ച് അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം എല്ലാം കൂടി. നമ്മുടെ ഗപ്പികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ വേറെ ഒരു സെക്ഷനായിട്ട് ടാങ്ക് പണിയാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതേ അതിൻ്റെ ഇത് കാണിച്ചു തരാം. കാണുന്നതാണ് നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോരോ ജോഡി വീതം തിരിച്ചിരിച്ചിടാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റി മാറ്റി ഇടാമല്ലോ. ഓരോ ഡസം വീതം മാറ്റി മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറായിട്ടുള്ള കുഞ്ഞുങ്ങളെ മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് കിടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും കൂടി ഒരുമിച്ചിട്ടങ്ങനെ കാരണം എല്ലാം കൂടി കലർന്നിട്ടുള്ള പിള്ളേരെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതിന് വലിയ വിലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ പണി ഞാൻ എന്തായാലും വീഡിയോ ആക്കി ചെയ്യണമുണ്ട്. ഇത് ഞാൻ ചുമ്മാ രസത്തിന് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എന്തായാലും നമുക്ക് അതിനകത്ത് ഇപ്പം നമ്മൾ ഗപ്പിക്കുന്നതിനൊക്കെ പിടിച്ച് മാറ്റിയതിന് ശേഷം അതിന് നമ്മുടെ ആ ഷീറ്റിട്ടക്കണ കുളത്തിനകത്ത് നമ്മൾ അനാവസിനെയും പിന്നെ നമ്മുടെ ഇതിനെയും മാത്രമാക്കും. എന്നാണ് അതിൻ്റെ പേര് സിലോപ്പിനെ മാത്രമാക്കും. പിന്നെ ആ ഗപ്പിനെ അതിനകത്തേക്ക് മൊത്തത്തിൽ പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം ഏകദേശം കഴിയാറായിരിക്കുകയാണ്. പിന്നെ നമ്മൾ അതിനകത്ത് 50 സിലോപ്പിയോളം ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 സിലോപ്പിയോളം ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 10 ഇല്ലല്ലേ, 10 തോന്നുന്നു. ആ 10 സിലോപ്പിയോളം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാം ഇപ്പം. എന്തായാലും ഇപ്പം നമ്മുടെ ബാലൻസ് മീൻ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പം മൊത്തത്തിനും പിടിച്ചിട്ടില്ല. അപ്പം ഇനി ഇതേ ബാലൻസ് മീനെ കാണിച്ചുതരാം. ഇതിനകത്ത് നമ്മുടെ സിലോപ്പിയൊക്കെ കിടപ്പുണ്ട്. 10 സിലോപ്പിയോളം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. 10 ഇല്ലല്ലേടാ. ആ 10 സിലോപ്പിയോളം ഉണ്ട്. അതിനകത്തൊരു ഗപ്പി കിടപ്പുണ്ട്. അതിനൊന്ന് പിടിച്ച് മാറ്റി തരത്തപ്പം. ഒരു സിലോപ്പിനെ പൊക്കി കാണിച്ചാലോ.
തെറപ്പിക്കല്ലട അധികം വളർന്നിട്ടൊന്നും ഇല്ല കുറച്ച് നാളായിട്ടുള്ളത് ഏകദേശം എത്ര മാസം ഉണ്ടാവില്ലേ ഇത് മൂന്ന് മാസം പ്രായമുള്ളതാണ് കേട്ടോ അത് ഓക്കെ എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കാം കുളത്തിൻ്റെ പരിപാടി ഇവിടം വരെ ഇങ്ങനെ വളർത്തോ മടക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അവനവിടെ നിന്ന് വെള്ളം കോരി എന്നാലും ഇത് തീർത്തിട്ട് കാണിക്കാം ഞാൻ ബാക്കി നമ്മൾ നമ്മുടെ ഫിലോപ്പിനൊക്കെ ഇതിനകത്തേക്ക് റിട്ടേൺ വിടാമയാണ് ഇനി നമ്മൾ ഇതിനകത്ത് ഫിലോപ്പിനെ മാത്രമേ വളർത്തുള്ളൂ ഫിലോപ്പി അനാവശ്യനെ മാത്രമേ ഇടാമുള്ളൂ കേട്ടോ എന്നാലും നമുക്ക് ഫിലോപ്പിനെ വിട്ടു കൊടുക്കാം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഉമ്മരെ ഒഴിച്ചിന് എതിരെ വന്ന് നീന്താൻ തോന്നും കാണിച്ചു കിട്ടുന്നത് അങ്ങോട്ട് ആണോ എന്തൊക്കെയോ കാണാം കാണാം ചെറുതായിട്ട് ഏറ്റവും അവസാനമായപ്പോഴും ബാക്കിയുള്ള ഞങ്ങളെ കിട്ടിയത് ഇവര് മാത്രം ഇത്തിരി ബുദ്ധിയുള്ളു കേട്ടോ അത് ഒഴിക്കുന്നതിനെതിരെ നീന്തണം പാകാൻ അപ്പൊ അങ്ങനെ ഇവന്മാരെ എല്ലാത്തിനും നമ്മൾ റിട്ടേൺ വിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ തീർന്നേക്കണുണ്ട് ഇനി ഇതിന്റെ സൈഡ് കാണുന്ന ഷീറ്റുകളെല്ലാം മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിന്റെ പുറമെ അവിടെ നെറ്റ് അടിക്കാൻ പോണേ അത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാൻ തരും അപ്പൊ നമ്മുടെ കുളത്തിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മള് വലയൊക്കെ വലിച്ച് കെട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുളം പൊന്മാനും അതേപോലെ സാധനങ്ങളൊക്കെ മീൻചാണ്ടി എന്നൊക്കെ പറഞ്ഞ നോക്കാൻ വന്ന് പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ വലയിട്ടേക്കണത് പിന്നെ കുറേ കൊക്കും സാധനങ്ങളൊക്കെ ഉണ്ട് പാടത്തിൻ്റെ സൈഡായതുകൊണ്ട് ഇവന്മാർ മിക്കപ്പോഴും വന്നിരിക്കും അവിടെ കുറേ എണ്ണം ഇരിപ്പുണ്ട് ഇപ്പോൾ തന്നെ പെട്ടെന്നൊന്നും പിടിച്ചാണ്ട് പോകാതെ നിങ്ങൾക്ക് എളുപ്പമാണ് കാരണം വലയൊക്കെ ഇട്ട് തെറ്റപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ രണ്ടാമത്തെ മീനിൻ്റെ ടാങ്ക് പണിയാണ് എന്തായാലും ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എന്തായാലും അതിനകത്ത് നമ്മൾ വേറെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മീനൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെയിലുണ്ട് അവൻ്റെ ഇന്ന് പോയി ക്വാളിറ്റി നല്ല അത്യാവശ്യം ബ്രീഡായിട്ടുള്ള മീനുകളെ മേടിച്ചിട്ടുണ്ട് അതിന് ഓരോ ബ്രീഡിന് വീതം ഓരോ ടാങ്കിലാക്കി മാറ്റി മാറ്റി ഇടാൻ പോകണം അതിനകത്ത് എന്തായാലും അപ്പോൾ അടുത്ത ദിവസം തന്നെ ഷീറ്റ് വാങ്ങിക്കണം പണി ബാക്കി ഒരുമാതിരിപ്പെട്ട പണികളെല്ലാം തീർന്നിരിക്കുക ബാക്കിയുള്ള ഷീറ്റ് കൂടി മേടിച്ച് അതിനകത്ത് ഇട്ടാൽ മാത്രം മതി അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കാണാം എന്തായാലും ഇതെന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക ഓക്കെ ബൈ